ശ്രീ എം വിൻസെന്റിന് ക്രമപ്രശ്നം ഉന്നയിക്കാം. സർ, മൂന്ന് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ ഏറ്റവും ഉന്നതനായ വക്താവായ ശ്രീ എ കെ ആന്റണി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് വർഗീയമായിട്ടാണ് എന്ന ധ്വനി വരുന്ന തരത്തിൽ വട്ടിയൂർക്കാവ് അംഗം പറഞ്ഞ വാക്കുകൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് പരിശോധിക്കാം. ബഹുമാനായ ശ്രീ എം വിൻസെന്റിന് 8 മിനിറ്റ് സംസാരിക്കാം. ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ. സർ, ഇവിടെ നേരെ എനിക്ക് മുമ്പ് സംസാരിച്ച വട്ടിയൂർക്കാവ് അംഗം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെയുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ജാഥയായി വന്ന് അടിച്ച് തകർത്തപ്പോൾ അതിനെ അപലപിച്ച ഒരു സി പി എം നേതാവിൻ്റെ പേര് ഇവിടെ പറഞ്ഞു തരാൻ സാധിക്കുമോ? എ കെ ജി സെൻ്റർ ആക്രമിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അപലപിച്ചു, ആ മാതൃക നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, ബി ജെ പിക്കാർ 30 സീറ്റ് കിട്ടിയാൽ ബി ജെ പിക്കാർ ഭരണം നേടും എന്ന് ഒരു ബി ജെ പി നേതാവ് പറഞ്ഞ വാക്ക് അവിടെ അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. സാർ, ഇപ്പോൾ ഒരു അംഗം ജയിച്ചില്ലെങ്കിലും ബി ജെ പിക്ക് ഭരണം കിട്ടിയതുപോലെ തന്നെയാണ് സാർ ഈ കേരളത്തിൽ. സാർ, രാവിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി രാവിലെ പറയുകയുണ്ടായി, സാർ 300 ജീവനക്കാർ അംഗീകൃത ട്രേഡ് യൂണിയന്റെ 300 ജീവനക്കാർ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന്. സാർ, ഈ പ്രൊട്ടക്ഷൻ നൽകുന്നത് കൊണ്ട് 1 രൂപയുടെ നഷ്ടം ഈ കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നുണ്ടോ? സാർ, അവർക്ക് 1 വർഷത്തെ ട്രാൻസ്ഫർ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ അവരുടെ ജോലി മുഴുവനും അവിടെ നിർവഹിച്ചാലേ പറ്റൂ. സാർ, കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് മറ്റു റൂട്ടുകളിലേക്കും ഓടിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ദീർഘദൂര റൂട്ടുകളിലേക്കാണ്, ഇപ്പോൾ മറ്റു റൂട്ടുകളിലേക്കും ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കെ എസ് ആർ ടി സി എവിടെയാണ് സാർ ഓടിക്കാൻ പോകുന്നത്? 500 പുതിയ ബസ്സുകൾ കൂടി ഇറങ്ങി കെ എസ് ആർ ടി സി ഓടിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഓടിച്ചാൽ നിലവിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ എവിടെയാണ് ഓടിക്കുകയെന്ന് നിങ്ങൾ പറയണം. സാർ, 40,000 ജീവനക്കാരെ ഉണ്ടായിരുന്ന ഈ കെ എസ് ആർ ടി സിയിൽ ഇടതുപക്ഷം വന്നതിന് ശേഷം 25,000 കുറഞ്ഞിട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? സാർ, 5,000 ഷെഡ്യൂളുണ്ട്. മന്ത്രി പറഞ്ഞല്ലോ 38 ലക്ഷം ഉണ്ടായിരുന്ന യാത്രക്കാർ ഇപ്പോൾ 18-20 ലക്ഷമായെന്ന്. സാർ, 5,000 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നിടത്ത് 3,500 ഷെഡ്യൂളിലേക്ക് കുറഞ്ഞാൽ എങ്ങനെയാണ് സാർ യാത്രക്കാരുടെ എണ്ണം ഉണ്ടാവുക? സാർ, ഇവിടെ ഈ ഇത്രയും ഷെഡ്യൂളുകൾ കുറഞ്ഞിട്ടും ജീവനക്കാർ വളരെ ആത്മാർത്ഥതയോടുകൂടി പണിയെടുത്തിട്ടാണ് നിങ്ങൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതെന്ന് ഓർക്കണം. ആ ജീവനക്കാർക്കെതിരെ ശമ്പളം പോലും നേരെ കൊടുക്കാത്തതിന് എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത്? സാർ, ഈ ഫിഷറീസ് എൻ്റെ ചർച്ച കൂടിയാണ് സാർ. ഞാൻ മത്സ്യഫെഡിൻ്റെ അഴിമതിയെ സംബന്ധിച്ച് ചട്ടം 285 പ്രകാരം ഞാനിവിടെ എഴുതി തന്നിട്ടുണ്ട് സാർ. സാർ, മത്സ്യം വാങ്ങുന്നതിലും വിൽക്കുന്നതിലും വലിയ ഒരു സുതാര്യതയുമില്ല, വലിയ ക്രമക്കേടുകളാണ് സാർ. മത്സ്യഫെഡിൽ അഴിമതി ചീഞ്ഞ് നാറുകയാണ് സാർ. സാർ, അന്തിപ്പച്ചവഴി കൊല്ലത്ത് മാത്രം. സാർ, കൊല്ലത്തിൻ്റെ പ്രത്യേകത കഴിഞ്ഞ മത്സ്യ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ജില്ലയാണ്. ആ ജില്ലയിൽ അന്തിപ്പച്ച ിൽ മാത്രം 1 കോടി രൂപയുടെ അഴിമതിയാണ് സാർ മന്ത്രിയുടെ ജില്ലയിൽ നടന്നത്. മന്ത്രി അറിയാതെയാണ് സാർ നടന്നത്, 1 കോടി രൂപയുടെ അഴിമതി. സാർ, ആ കൊല്ലം ജില്ലയിൽ മാത്രം നിൽക്കുന്നതല്ല സാർ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ അഴിമതിയുണ്ട്. ഇത് അന്വേഷിക്കാൻ മന്ത്രി തയ്യാറാകുമോ? മറ്റു ജില്ലകളിലേക്ക് സാർ തുറമുഖങ്ങളിൽ നിന്ന് മീന് വാങ്ങുന്നതിൻ്റെ പേരിലുള്ള കോടികളുടെ അഴിമതി കണ്ടെത്തിയിട്ടും അധികൃതർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. സാർ, വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന സാമഗ്രികൾ വിറ്റഴിച്ചതിന്റെ പേരിൽ നടത്തിയ കോടികളുടെ അഴിമതി വിജിലൻസിന്റെ അന്വേഷണം രാഷ്ട്രീയമായ സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ മരവിപ്പിച്ചിരിക്കുന്നു. സാർ, ശക്തികുളങ്ങര നീണ്ടകര തുറമുഖങ്ങളിൽ നിന്ന് മത്സ്യം സംഭരിക്കുന്നതിന് പുറമെ സി പി എം നിയന്ത്രണത്തിലുള്ള ഒരു സംഘത്തിന്റെ പ്രസിഡന്റും ഒരു ഉദ്യോഗസ്ഥനും ചേർന്ന് കോടികളുടെ മീനാണ് സാർ നേരിട്ട് ഏജൻസികൾ വഴി വാങ്ങുന്നത്. വർഷങ്ങളായി നടത്തുന്ന ഈ തട്ടിപ്പ് ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത് ആ റിപ്പോർട്ട് ഇപ്പോൾ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് മാത്രമാണ് നടപടി. സാർ, മത്സ്യഫെഡിൻ്റെ ആലപ്പുഴയിലെ വ്യാസ സ്റ്റോർ, അമ്പലപ്പുഴയിലെ വ്യാസ സ്റ്റോർ കേന്ദ്രീകരിച്ച് 2.33 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? സാർ, സ്റ്റോറിലേക്ക് വരുന്ന വല സ്റ്റോക്കിൽ രേഖപ്പെടുത്താതെ ക്ലാപ്പനയിലെ ഒരു സ്ഥാപനത്തിലേക്ക് കടത്തി. CIT അംഗമായ ഒരു സെയിൽസ്മാൻ 2018-19 മാത്രം 65 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി എന്ന് തെളിഞ്ഞിരിക്കുകയാണ് സാർ. എന്നിട്ടും വിരമിച്ച ആ ജീവനക്കാരെ വീണ്ടും നിയമിക്കാനാണ് ഈ മത്സ്യബണ്ട് തയ്യാറായിട്ടുള്ളത്. സാർ, പുറത്തുനിന്ന് മത്സ്യം സംഭരിക്കുന്ന ചില ഏജൻസികൾ മാത്രം, ഞാൻ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്, ഏതെല്ലാം ഏജൻസികൾ വഴിയാണ് പുറത്തുനിന്ന് മത്സ്യം സംഭരിക്കുന്നതെന്നുള്ള ലിസ്റ്റ് മന്ത്രി പുറത്തുവിടണം. എല്ലാം ഒന്നുകിൽ CPM ബിനാമിമാർ അല്ലെങ്കിൽ CPMന്റെ നേതാക്കന്മാർക്ക് നേരിട്ട് ബന്ധമുള്ള ഏജൻസികൾ വഴിയാണ് മത്സ്യം
പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. സാർ, ഒരു രജിസ്ട്രേഷനോ ഒരു ലൈസൻസോ ഇല്ലാത്ത ഏജൻസികൾ വഴിയാണ് സാർ മത്സ്യം കൊണ്ടുവരുന്നത്. സാർ, വിപണി വിലയേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഇവർ മത്സ്യം വാങ്ങുന്നത്. കോടികളുടെ അഴിമതിയാണ് ഈ ഏജൻസികളും ഇവരും തമ്മിൽ നടത്തി തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, 6 കൊല്ലം കൊണ്ട് കോടികളുടെ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. സാറ്, കോവിഡ് കാലത്ത് അന്ന് ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ സാർ, ആ ലോക്ക്ഡൗൺ സമയത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയില്ല. സാർ, കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് മത്സ്യം വിതരണം ചെയ്ത് സാർ ചീഞ്ഞ മത്സ്യം കോവിഡ് രോഗികൾക്ക് നൽകിയ ഒരു മത്സ്യ ഫുഡാണ് സാർ ഭരണകൂടമാണ് സാർ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കോവിഡ് രോഗികൾക്ക് സാർ ഇവിടെ മത്സ്യബന്ധനത്തിന് എവിടെ നിന്നാണ് സാർ ഈ മത്സ്യം വന്നത്? മത്സ്യത്തൊഴിലാളികൾ ആരും മത്സ്യബന്ധനത്തിന് പോകുന്നില്ല. കോവിഡ് രോഗികൾക്ക് പോലും പഴകിയ ചീഞ്ഞ മത്സ്യങ്ങൾ നൽകിയ ഇതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മന്ത്രി അന്വേഷിക്കേണ്ടത്. സാർ, നീണ്ടകര ഭാഗത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മീൻ സംഭരിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ ഭീമാകാരമായ സംഭരണികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതല്ല സാർ. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം. സാർ, രജിസ്ട്രേഷനോ ലൈസൻസോ ഒന്നും ഈ ഏജൻസികൾക്കില്ല. ഇവിടെ ഓഡിറ്റ് വളരെ രസകരമായ ഓഡിറ്റാണ് സാർ. പ്രാഥമിക സംഘങ്ങളിൽ കൊടുക്കുന്ന മത്സ്യത്തെക്കുറിച്ച് ഓഡിറ്റ് സഹകരണ വിഭാഗം നടത്തും. മത്സ്യവിടിൻ്റെ ഓഡിറ്റ് മത്സ്യവിടിൻ്റെ ഇന്റേണൽ വിഭാഗമാണ് ഓഡിറ്റ് നടത്തുന്നത്. സാർ, 50 ലക്ഷം രൂപയുടെ മത്സ്യം ഒരു പ്രാഥമിക സംഘം മത്സ്യവിടിന് നൽകുന്നു എന്ന് കരുതുക. പക്ഷെ മത്സ്യവിട്ട് അത് 70 ലക്ഷമോ 1 കോടിയുടേതാകും. ബാക്കി മത്സ്യം മുഴുവനും പുറത്തുനിന്ന് കൊണ്ടുവരും. സാർ, ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്, ഈ രണ്ടും പ്രാഥമിക സംഘത്തിൻ്റെ കണക്കുകളും മത്സ്യവിടിൻ്റെ കണക്കുകളും ഒരേ ഓഡിറ്റ് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മന്ത്രി തയ്യാറായാൽ കോടികളുടെ അഴിമതിയായിരിക്കും ഇവിടെ പുറത്തു വരാൻ പോകുന്നത്. സാർ, ഇത് ഈ അഴിമതിക്കെല്ലാം അവർ ഒത്താശ നൽകുന്നത് ഇവർ നിയമിച്ചിട്ടുള്ള താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് ഈ അഴിമതി എല്ലാം നടത്തുന്നത്. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ താൽക്കാലിക ജീവനക്കാർ. സാർ, ഇവിടെ DYFI നേതാക്കളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ശയന പ്രദർശനം നടത്തി മുട്ടിലഴിഞ്ഞ് ഒരു PSC ജോലിക്ക് വേണ്ടി തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ സമരം ചെയ്യുമ്പോഴാണ് സാർ 350 പേരെ. ഈ 350 പേരിൽ ബഹുഭൂരിപക്ഷവും ഈ ഏജൻസികളുടെ മത്സ്യ കച്ചവടക്കാരായ ഏജൻസികളുടെ ആളുകളും CPM ആളുകളുമായിട്ടുള്ള അവരെയാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത്. സാർ, ഇവരെ വച്ചിട്ടാണ് ഈ അഴിമതി നടത്തുന്നത്. തങ്ങൾക്ക് അഴിമതി നടത്താൻ പറ്റുന്ന രീതിയിൽ ആളുകളെ വച്ച് നടത്തുകയാണ് സാർ. സാർ, കോവിഡ് കാലത്ത് ഈ കരിക്കാട് ചെമ്മീനും കടൽ ഞണ്ടും ഒക്കെ അറിയാം, ബോട്ടിൽ പോയാണ് പിടിക്കേണ്ടത്. ബോട്ടൊന്നും ഇറങ്ങുന്നില്ല. എവിടെ നിന്ന് കിട്ടി സാർ? ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിലാണ് സാർ. സാർ, ഇവിടെ നിന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി 1984 ശ്രീ കെ കരുണാകരൻ രൂപം നൽകിയിട്ടുള്ള ഈ മത്സ്യഫെഡ് ഇന്ന് മത്സ്യ ഏജൻസികൾക്കും കച്ചവടക്കാർക്കും ഒത്താശ ചെയ്തുകൊണ്ട് കോടികളുടെ അഴിവ് നടത്തുന്ന സ്ഥാപനമായി മാറിയിരിക്കുകയാണ് സാർ. സാർ, വ്യാസ സ്റ്റോർ വഴി കേരളത്തിൽ ഉടനീളം 18 കോടി രൂപയുടെ അഴിമതിയാണ് സാർ ഇവിടെ നടത്തിയിരിക്കുന്നത്. സാർ, പ്രാഥമിക സംഘത്തിൽ നിന്നെടുക്കുന്ന മത്സ്യത്തിന്റെ കണക്കും മത്സ്യവിടിൽ രേഖപ്പെടുത്തുന്ന കണക്കുകളും തമ്മിലുള്ള അന്തരത്തിലൂടെ അവിടെ നടത്തുന്ന തട്ടിപ്പിലൂടെ 25 കോടി രൂപയുടെ ക്രമക്കേടുകൾ ഈ മത്സ്യഫെഡ് നടത്തിയിരിക്കുകയാണ് സാർ. അന്തിപ്പച്ചയിൽ മാത്രം കേരളം 10.5 കോടി രൂപയുടെ അഴിമതി. സാർ, 53.5 കോടി രൂപയുടെ അഴിമതിയാണ് സാർ ഈ 6 വർഷക്കാരൻ കൊണ്ട് മത്സ്യബണ്ടിൽ മാത്രം നടത്തിയിട്ടുള്ളത്. ഇതിനെ കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തണം സാർ. നിങ്ങളുടെ മടിയിൽ കനമില്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾ അന്വേഷണം നടത്തണം സാർ. നിങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.